മണ്ണിൽ അതിക്രമിച്ചു കയറിയ പാകിസ്ഥാൻ പട്ടാളക്കാരന്റെ നെഞ്ചു തുളച്ച് ഇന്ത്യ ഉണ്ടാക്കിയെടുത്ത രാജ്യമാണ് ബംഗ്ലാദേശ്. 1947 ഇന്ത്യ പാക് വിഭജന ഘട്ടത്തിൽ പാകിസ്ഥാനിലേക്ക് ചേർന്ന ഒരു പ്രദേശത്തിന്റെ വിമോചനത്തിന് ഇന്ത്യക്ക് നഷ്ടമായത് 3843 പട്ടാളക്കാരെയാണ്. അയൽ രാജ്യത്ത് അനിശ്ചിതത്വം തുടരുന്ന കാലഘട്ടത്തിൽ ഇന്ത്യയുടെ രക്തവും വിയർപ്പും കലർന്ന ആ വിമോചന കഥ അറിയേണ്ടതുണ്ട്. ഇന്ത്യ എന്ന മഹാരാജ്യത്തിൽ നിന്നും വേർപെട്ട ആ ഭൂപ്രദേശത്തെ തിരിച്ചു പിടിക്കണമെന്ന് പലരും പറയുന്ന കാലഘട്ടത്തിൽ ബംഗ്ലാദേശിന്റെ ചരിത്രം ഒന്നറിയാം. അതിനു മുൻപ് ഒരു ചോദ്യം, എന്തുകൊണ്ട് ബംഗ്ലാദേശിനെ ഇന്ത്യയുമായി ലയിപ്പിച്ചുകൂടാ എന്നൊരു ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ടല്ലോ. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യണേ. ബംഗ്ലാദേശ് എന്ന രാജ്യത്തിന്റെ കഥ പറയാം. 4 സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള ചാൽക്കോലിത് കാലഘട്ടത്തിലാണ് ബംഗാൾ മേഖലയുടെ നിയന്ത്രണത്തിനായി പോരാടിയ ഹിന്ദു ബുദ്ധ രാജ്യങ്ങളുടെ സാമ്രാജ്യത്തിന്റെ കഥ ആരംഭിക്കുന്നത്. ഇവിടെ നിന്നാണ് ബംഗ്ലാദേശ് എന്ന രാഷ്ട്രത്തിന്റെ തുടക്കവും. എന്നാൽ അതൊരു നാട്ടുരാജ്യം മാത്രമായിരുന്നു എന്നതാണ് സത്യം. ഭാരതം എന്ന വലിയ സംഹിതയിലെ ചെറിയൊരു രാജ്യമായിരുന്നു ബംഗ്ലാദേശ്. ഇന്ത്യൻ ഇതിഹാസങ്ങളിൽ രേഖപ്പെടുത്തിയ പല സ്ഥലങ്ങളും ഇന്ന് സ്ഥിതി ചെയ്യുന്നത് ബംഗ്ലാദേശിലാണ്. ഹിന്ദുമതസ്ഥരും ബുദ്ധമതസ്ഥരുമായിരുന്നു ബംഗ്ലാദേശിലെ പ്രധാനികൾ. എന്നാൽ കാലാന്തരത്തിൽ ഹിന്ദുമതത്തിന്റെ ബലം ഇവിടെ ശോഷിക്കുകയും ബുദ്ധമതം പ്രചരിക്കുകയും ചെയ്തു. 8-ാം നൂറ്റാണ്ടിലാണ് ബംഗ്ലാദേശിലേക്ക് ഇസ്ലാം മതം എത്തുന്നത്. 13-ാം നൂറ്റാണ്ടിൽ ബക്തിയാർ ഖിൽജിയുടെ നേതൃത്വത്തിലുള്ള വിജയങ്ങളും ഷാ ജലാലിനെ പോലുള്ള സുന്നി മിഷണറിമാരുടെ പ്രവർത്തനങ്ങളും കൊണ്ട് ക്രമേണ ബംഗ്ലാദേശിലേക്ക് മുസ്ലിം ആധിപത്യം കടന്നുവന്നു. മുസ്ലിം ഭരണാധികാരികൾ പ്രദേശത്തുടനീളം പള്ളികൾ നിർമ്മിച്ച് ഇസ്ലാമിന്റെ വ്യാപനത്തെ പ്രോത്സാഹിപ്പിച്ചു. 14-ാം നൂറ്റാണ്ട് മുതൽ ബംഗാൾ ഭരിച്ചത് ബംഗാൾ സുൽത്താനേറ്റാണ്. പിന്നീട് ബംഗ്ലാദേശിന്റെ സാമ്പത്തിക പുരോഗതിയെക്കുറിച്ചാണ് ചരിത്രം രേഖപ്പെടുത്തിയത്. അത്രയും സുൽത്താൻ ഭരണകാലത്തെ സാമ്പത്തിക അഭിവൃദ്ധിയിലേക്കും സൈനിക ആധിപത്യത്തിലേക്കും നയിച്ചത് ഈ രാജ്യമായിരുന്നുവെന്നാണ് അന്ന് യൂറോപ്യൻ സഞ്ചാരികൾ പോലും പറഞ്ഞത്. സുൽത്താനേറ്റിന്റെ ഭരണകാലത്തിനു ശേഷം ഉത്തരേന്ത്യയിലേക്ക് എത്തിയ മുഗൾ രാജവംശത്തിന്റെ കൈവശമായിരുന്നു ബംഗ്ലാദേശും. മുഗൾ കാലഘട്ടത്തിലും ബംഗ്ലാദേശ് പതിവ് തെറ്റിച്ചില്ല. മുഗൾ സാമ്രാജ്യത്തെ കാലഘട്ടത്തിലും ബംഗ്ലാദേശ് അതിന്റെ പ്രൗഢി കാത്തുസൂക്ഷിച്ചു. മുഗൾ കാലഘട്ടത്തിന് വേണ്ടതെല്ലാം നൽകിയ ഭൂമിയാണത്. 1700-കളുടെ തുടക്കത്തിൽ മുഗൾ സാമ്രാജ്യത്തിന്റെ പതനത്തെ തുടർന്ന് ബംഗാൾ നവാബുമാരുടെ കീഴിൽ ബംഗാൾ ഒരു അർദ്ധ സ്വതന്ത്ര രാഷ്ട്രമായി മാറി. അത്യന്തികമായി സിറാജ് ഉദ്ദൗളയുടെ നേതൃത്വത്തിലായിരുന്നു പുതിയ രാഷ്ട്രനിർമ്മാണം നടന്നത്. പിന്നീട് 1757 പ്ലാസി യുദ്ധത്തിനു ശേഷം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ പ്രദേശത്തെ കീഴടക്കി. ബ്രിട്ടനിൽ നടന്ന വ്യാവസായിക വിപ്ലവത്തിൽ ബംഗാൾ നിർണായക പങ്ക് വഹിച്ചുവെന്നാണ് ചരിത്രം പറയുന്നത്. പിന്നീട് സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിൽ പടർന്നു പിടിച്ച ബ്രിട്ടീഷ് ഭരണത്തിന് കീഴ്പ്പെട്ടായിരുന്നു ബംഗ്ലാദേശിന്റെ ജീവിതവും. ബംഗാളി സമ്പദ് വ്യവസ്ഥയുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു ബ്രിട്ടീഷിന്റെ ലക്ഷ്യം. ബംഗാളിലെ ഭരണത്തിലും സമ്പദ് വ്യവസ്ഥയിലും അവർ പരീക്ഷണങ്ങൾ നടത്തി. ചില പരീക്ഷണങ്ങളുടെ ഫലങ്ങൾ എല്ലായ്പ്പോഴും വിജയിച്ചതുമില്ല. ബംഗാളിലെ അസ്ഥിരമായ കാലാവസ്ഥയിൽ വർദ്ധിച്ച നികുതി ഒരു ദുരന്തമായിരുന്നു. 1769 1770 വരൾച്ചയിലും വെള്ളപ്പൊക്കത്തിലും പോലും നികുതിയിൽ ഇളവ് വരുത്തിയില്ല. അനിയന്ത്രിതമായ ചൂഷണത്തോടൊപ്പം ഇത് കടുത്ത ക്ഷാമത്തിനും കാരണമായി. ഈ ക്ഷാമത്തെ തുടർന്ന് ബംഗാളിലെ 10 ദശലക്ഷം നിവാസികൾ മരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. 2 നൂറ്റാണ്ട് നിന്ന ബ്രിട്ടീഷ് ഭരണം പകം വരുത്തിയ ഭൂപ്രദേശമായിരുന്നു സൗത്ത് ഏഷ്യയിൽ ബാക്കിയായത്. 1947 ഓഗസ്റ്റിൽ ഇന്ത്യാ വിഭജന സമയത്ത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബംഗാൾ വിഭജനത്തോടെയാണ് ആധുനിക ബംഗ്ലാദേശിന്റെ അതിർത്തികൾ സ്ഥാപിതമാകുന്നത്. 1947 ഇന്ത്യ പാക് വിഭജന സമയത്ത് ഭൂമിശാസ്ത്രപരമായി ബന്ധമില്ലാതിരുന്നിട്ട് കൂടി മുസ്ലിം ഭൂരിപക്ഷ മേഖലയായ കിഴക്കൻ ബംഗാളിനെ കൂടി പാകിസ്ഥാന്റെ ഭാഗമാക്കി മാറ്റി. 1600+ കിലോമീറ്ററായിരുന്നു കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനും തമ്മിലുള്ള ദൂരം. ഉറുദുവും പഞ്ചാബിയും സംസാരിക്കുന്ന പടിഞ്ഞാറൻ പാകിസ്ഥാനും ബംഗാളി സംസാരിക്കുന്ന കിഴക്കൻ പാകിസ്ഥാനും തമ്മിൽ അന്ന് മുതൽക്കേ അസ്വാരസ്യങ്ങൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അവിഭക്ത പാകിസ്ഥാന്റെ 60% ജനസംഖ്യയും കിഴക്കൻ പാകിസ്ഥാനിലായിരുന്നു. കയറ്റുമതി വരുമാനത്തിന്റെ 70% സംഭാവന ചെയ്തിട്ടും ബജറ്റ് വിഹിതത്തിന്റെ 30% മാത്രമായിരുന്നു കിഴക്കൻ മേഖലയ്ക്കായി പാകിസ്ഥാൻ അനുവദിച്ചിരുന്നത്. ഭരണതലപ്പത്തും മറ്റു പ്രധാന മേഖലകളിലും പടിഞ്ഞാറൻ പാകിസ്ഥാൻ ആധിപത്യം സ്ഥാപിച്ചതോടെ കിഴക്കൻ പാകിസ്ഥാനിൽ പ്രക്ഷോഭം പ്രത്യക്ഷമായി തുടങ്ങി. 1948 കറാച്ചിയിൽ സംഘടിപ്പിച്ച വിദ്യാഭ്യാസ ഉച്ചകോടിയിൽ വെച്ച് ഉറുദു ഔദ്യോഗിക ഭാഷയായി പടിഞ്ഞാറൻ പാകിസ്ഥാൻ പ്രഖ്യാപിച്ചു. അതേസമയം ബംഗാളി ഭാഷയെ പാകിസ്ഥാന്റെ ഔദ്യോഗിക ഭാഷയായി അംഗീകരിക്കണമെന്ന ബംഗ്ലാദേശിലെ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ഭാഗമായി ബംഗാളി ഭാഷാ പ്രസ്ഥാനം ഉയർന്നു വന്നു. മുഫ്തി നദീമുൽ ഖൊമർ അഹമ്മദാണ് ഇതിന് നേതൃത്വം നൽകിയത്. പക്ഷേ ബംഗാളികളുടെ ഈ ആവശ്യം അംഗീകരിക്കാൻ പാകിസ്ഥാൻ തയ്യാറായതേയില്ല.
ബംഗാളി ഭാഷയെ സ്കൂളുകളിൽ പഠിപ്പിക്കാൻ തയ്യാറായില്ലെന്ന് മാത്രവുമല്ല, കറൻസി നോട്ടുകളിൽ നിന്നും സ്റ്റാമ്പുകളിൽ നിന്നും വരെ ബംഗാളിയെ പടിഞ്ഞാറൻ പാക് നേതൃത്വം ഒഴിവാക്കി. ഇതേ തുടർന്ന് കിഴക്കൻ പാകിസ്ഥാനിൽ ബംഗാളി ഭാഷ പ്രസ്ഥാനം എന്ന പേരിൽ പ്രക്ഷോഭവും ആരംഭിച്ചു. വർഷങ്ങൾ നീണ്ട സമരങ്ങൾക്കൊടുവിൽ ബംഗാളി ഭാഷയെയും ഔദ്യോഗിക ഭാഷയെ അംഗീകരിക്കാൻ പാകിസ്ഥാൻ നിർബന്ധിക്കപ്പെടുകയായിരുന്നു. അപ്പോഴും ബംഗാൾ ജനതയ്ക്ക് സംതൃപ്തി വന്നിട്ടില്ലായിരുന്നു. അവരുടെ സ്വത്വബോധം പാകിസ്ഥാനുമായി ഒട്ടുപോകില്ലെന്ന തിരിച്ചറിവ് ബംഗാൾ രാഷ്ട്രീയത്തിൽ നിഴലിച്ചു നിന്നു. 1954 കിഴക്കൻ പാകിസ്ഥാനിലെ പ്രവിശ്യാ തെരഞ്ഞെടുപ്പിൽ ലീഗ് 390 സീറ്റുകളിൽ 7 മാത്രമാണ് പിടിച്ചെടുത്തത്. പാകിസ്ഥാനിലെ മുസ്ലിം ലീഗിന് ബംഗ്ലാദേശ് ജനതയുടെ വിശ്വാസം നേടാനേ സാധിച്ചില്ല എന്ന് ചുരുക്കം. പാകിസ്ഥാന്റെ രണ്ടു ചിറകുകൾക്കിടയിൽ വലിയ വ്യത്യാസങ്ങൾ രൂപപ്പെട്ടു തുടങ്ങി. പാകിസ്ഥാന്റെ മൊത്തം ജനസംഖ്യയുടെ ന്യൂനപക്ഷ വിഭാഗം കഴിഞ്ഞത് പടിഞ്ഞാറായിരുന്നു. റവന്യൂ വിഹിതം, വ്യാവസായിക വികസനം, കാർഷിക പരിഷ്കാരങ്ങൾ, സിവിൽ വികസന പദ്ധതികൾ എന്നിവയൊക്കെ നേടാൻ ആ ഭാഗത്തിനാണ് കഴിഞ്ഞത്. അതേസമയം പാകിസ്ഥാന്റെ സൈനിക സിവിൽ സർവീസുകൾ പഞ്ചാബികളുടെ ആധിപത്യത്തിലായിരുന്നു. ഇവിടെയും ബംഗാളികൾ തഴയപ്പെട്ടു. ഇതോടെയാണ് വിമോചന പ്രസ്ഥാനങ്ങൾക്ക് ബംഗ്ലാദേശിൽ ചൂടുപിടിച്ചത്. 1966 മുജീബുർ റഹ്മാന്റെ നേതൃത്വത്തിൽ അവാമി ലീഗ് പാർട്ടി മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചു. കിഴക്കൻ പാകിസ്ഥാനെ ഫെഡറൽ സ്റ്റേറ്റായി പ്രഖ്യാപിക്കുക, പ്രത്യേക കറൻസിയും സാമ്പത്തിക നയങ്ങളും അനുവദിക്കുക, പ്രത്യേക സൈന്യവും നാവികസേനയും അനുവദിക്കുക തുടങ്ങിയവയായിരുന്നു പ്രധാന ആവശ്യങ്ങൾ. സമരത്തിന് നേതൃത്വം നൽകിയ മുജീബുർ റഹ്മാനെ പാക് പ്രസിഡന്റ് അയൂബ് ഖാൻ ജയിലിൽ അടച്ചു. 1969 യഹിഗ്യാൻ പാകിസ്ഥാൻ പ്രസിഡന്റായി ചുമതലയേൽക്കുകയും ചെയ്തു. 1970 നവംബറിൽ കിഴക്കൻ പാകിസ്ഥാനിലുണ്ടായ ബോല ചുഴലിക്കാറ്റിൽ 3 മുതൽ 5 ലക്ഷത്തിലേറെ പേർക്ക് ജീവൻ നഷ്ടമായി. എന്നാൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ പടിഞ്ഞാറൻ നേതൃത്വം സഹകരിച്ചതേയില്ല. ഒരു ഹെലികോപ്റ്റർ മാത്രമാണ് യഹിഗ്യാൻ ഇവിടേക്ക് അനുവദിച്ചത്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ സഹായം വാഗ്ദാനം ചെയ്തുവെങ്കിലും സ്വീകരിക്കാൻ യഹിഗ്യാൻ തയ്യാറായിട്ടേയില്ല. ഇതോടെ പാകിസ്ഥാന്റെ തനിനിറം ബംഗാളി ജനതയ്ക്ക് ബോധ്യപ്പെട്ടു തുടങ്ങി. 1970 ഡിസംബറിൽ നടന്ന പൊതുതെരഞ്ഞെടുപ്പിൽ പടിഞ്ഞാറൻ നേതൃത്വത്തെ ഞെട്ടിച്ചുകൊണ്ട് അവാമി ലീഗ് വൻ ഭൂരിപക്ഷം നേടി. കിഴക്കൻ പാകിസ്ഥാനിലെ 160 സീറ്റിൽ 160 അവാമി പാർട്ടി ജയിച്ചു വന്നു. പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ 138 സീറ്റിൽ 81 സുൾഫിക്കർ ആലി ഭൂട്ടോയുടെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയും വിജയിച്ചു. കേവല ഭൂരിപക്ഷമായ 150 സീറ്റിലേറെ നേടിയതോടെ മുജീബുർ റഹ്മാൻ പാക് പ്രധാനമന്ത്രിയാകുമെന്ന സ്ഥിതി വന്നു. എന്നാൽ പുതിയ പാർലമെന്റ് അധികാരത്തിലേറുന്നത് യഹിഗ്യാൻ നീട്ടിവെച്ചു. സമവായ ചർച്ചയിൽ ഫലം കാണാതായതോടെ മുജീബുർ റഹ്മാനെയും സുൾഫിക്കർ അലി ഭൂട്ടോയെയും യഹിഗ്യാൻ ജയിലിൽ അടച്ചു. അപ്പോഴേക്കും ബംഗാൾ രാഷ്ട്രത്തിന്റെ നായകനായി മുജീബുർ റഹ്മാൻ ജനമനസ്സുകളിൽ അവരോധിക്കപ്പെട്ടിരുന്നു. നേതാവിനെ ജയിലിൽ അടച്ചതോടെ ജനങ്ങൾ തെരുവിലിറങ്ങി. പ്രക്ഷോഭം ആളിക്കത്തി. 1971 മാർച്ച് മുതൽ ഡിസംബറിൽ വരെ മുജീബുർ റഹ്മാനെ ജയിലിൽ അടച്ചതിൽ കിഴക്കൻ പാകിസ്ഥാനിൽ വലിയ പ്രക്ഷോഭങ്ങളാണ് നടന്നത്. പാകിസ്ഥാനിൽ നിന്ന് കിഴക്കൻ പാകിസ്ഥാൻ സ്വതന്ത്രരാകുകയാണെന്ന് അവാമി ലീഗ് പ്രഖ്യാപിച്ചു. സമരങ്ങളെ നേരിടാൻ യഹിഗ്യാൻ കിഴക്കൻ പാകിസ്ഥാനിലേക്ക് പാക് പട്ടാളത്തെ അയച്ചു. ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ് എന്ന പേരിൽ നടന്ന സൈനിക നടപടിയിൽ 500,000 ആളുകൾ കൊല്ലപ്പെട്ടു. വിദ്യാർത്ഥികൾ, സമരനേതാക്കൾ തുടങ്ങിയവരെയും ഹിന്ദുക്കളെയും സൈന്യം വകവരുത്തി. 400,000 ബംഗാളി സ്ത്രീകൾ ബലാത്സംഗത്തിനിരയായി. അതിക്രൂരമായിരുന്നു ആ നാളുകൾ. കിഴക്കൻ പാകിസ്ഥാനിൽ നിന്ന് വലിയ തോതിലുള്ള അഭയാർത്ഥി പ്രവാഹത്തിനാണ് അന്ന് ഇന്ത്യ സാക്ഷ്യം വഹിച്ചത്. പക്ഷേ ഇന്ത്യ അഭയാർത്ഥികളെ സ്വാഗതം ചെയ്തു. പാകിസ്ഥാന്റെ നടപടിയിൽ ഇന്ത്യ ശക്തമായി പ്രതികരിച്ചത് അപ്പോഴാണ്. മറ്റൊരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യമായിരുന്നിട്ട് പോലും മനുഷ്യത്വ വേട്ടയെ ശക്തമായി അപലപിക്കാൻ ഇന്ത്യ അന്ന് ധൈര്യം കാണിച്ചു. അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉരുക്കു വനിതയായ ഇന്ദിരാഗാന്ധിയാണെന്ന് കൂടി ഓർമ്മിപ്പിക്കട്ടെ. 1,00,000+ ബംഗാളികളാണ് ഇന്ത്യയിൽ അഭയം തേടിയത്. അതുവരെ നിഷ്പക്ഷ നിലപാട് സ്വീകരിച്ച ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിലടക്കം പാകിസ്ഥാനെ കുറ്റപ്പെടുത്തി സംസാരിച്ചു. ഇവയൊന്നും ഫലം കാണാതായതോടെ ഇന്ത്യ കിഴക്കൻ പാകിസ്ഥാനൊപ്പമാണെന്ന് ഇന്ദിരാഗാന്ധി തുറന്ന പ്രഖ്യാപനവും നടത്തി. പാകിസ്ഥാനെതിരെ കിഴക്കൻ മേഖലയിൽ രൂപം കൊണ്ട വിമത സംഘടനയായ മുക്തി വാഹിനിക്ക് ഇന്ത്യ പരിശീലനം നൽകാൻ ആരംഭിച്ചു. ഇത്രയും മതിയായിരുന്നു കാലങ്ങളായി നിലനിൽക്കുന്ന പാകിസ്ഥാൻ ഇന്ത്യ സംഘർഷത്തിന് തീപ്പൊരിയാകാൻ. 1971 ഡിസംബർ 3 പാകിസ്ഥാൻ ഇന്ത്യയുടെ പടിഞ്ഞാറൻ മേഖലകളിലെ വ്യോമ താവളങ്ങളിൽ വ്യോമാക്രമണം നടത്തി. ഓപ്പറേഷൻ ചെങ്കിസ്ഖാൻ എന്ന പേരിൽ നടത്തിയ ആക്രമണത്തിൽ പഠാൻകോട്ട്, അമൃത്സർ എന്നീ വ്യോമ ആസ്ഥാനങ്ങളുടെ റൺവേകളിലും അമൃത്സറിലെ റഡാർ സംവിധാനത്തിനും കേടുപാടുണ്ടായി. കേടുപാടുകൾ ഉടനടി പരിഹരിച്ച ശേഷം ഇവിടെ നിന്നു തന്നെ പാക് താവളങ്ങളെ ലക്ഷ്യമിട്ട് ഇന്ത്യ തിരിച്ചടിച്ചു. ശ്രീനഗർ, അവന്തിപ്പോൾ എന്നിവിടങ്ങളിലെ വ്യോമ താവളങ്ങളിലായിരുന്നു പാകിസ്ഥാന്റെ അടുത്ത ആക്രമണം നടന്നത്. പിന്നീട് ഫരീദാകോട്ട് റഡാർ സ്റ്റേഷനിലും ആഗ്രയിലും ലുധിയാനയ്ക്കടുത്തുള്ള ഹൽവാരയിലും പാകിസ്ഥാന്റെ B-57 വിമാനങ്ങൾ ബോംബ് വർഷിച്ചു. ഇതുകൂടാതെ ഉത്തർലെ, ജോധ്പൂർ, ജയ്സാൽമേർ, ഭുജ്,
ജാംനഗർ എന്നിവിടങ്ങളിലും പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തുകയും ജമ്മു കാശ്മീർ അതിർത്തിയിൽ നിയന്ത്രണ രേഖയിൽ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തു. പാകിസ്ഥാന്റെ വ്യോമ കേന്ദ്രങ്ങളും റഡാർ സ്റ്റേഷനുകളും ആക്രമിച്ച് ഇന്ത്യ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിച്ചു. പാകിസ്ഥാനെ എല്ലാ അർത്ഥത്തിലും വളയാൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി കരസേനാ മേധാവിയായിരുന്ന സാം മനേക്ഷാക്ക് ഉത്തരവ് നൽകിയതോടെ 1971 ഇന്ത്യ പാക് യുദ്ധത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ചു. 1971 December 16 13 ദിവസം മാത്രം നീണ്ടുനിന്ന യുദ്ധത്തിനൊടുവിൽ പാകിസ്ഥാൻ പരാജയപ്പെട്ടു. 93,000 പാക് സൈനികരും ഇന്ത്യയുടെ ഈസ്റ്റേൺ കമാൻഡർ ചീഫ് ലഫ്റ്റനന്റ് ജനറൽ GS അറോറയ്ക്ക് മുന്നിൽ കീഴടങ്ങി. രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ആദ്യമായാണ് ഇത്രയേറെ പേർ കീഴടങ്ങുന്ന മറ്റൊരു യുദ്ധം ലോകത്ത് സംഭവിച്ചത്. ഇന്ത്യയുടെ 3 സേനകളും ഒന്നിച്ച് പങ്കെടുത്ത ആദ്യത്തെ യുദ്ധം കൂടിയായിരുന്നു ഇത്. 1971 December 16 കിഴക്കൻ പാകിസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന പാകിസ്ഥാൻ ആർമി ഫോഴ്സിന്റെ CO ലഫ്റ്റനന്റ് ജനറൽ AK നിയാസി കീഴടങ്ങിയതായി പ്രഖ്യാപിച്ചു. ഒടുവിൽ 3 പതിറ്റാണ്ടുകളായി നീണ്ടുനിന്ന ബംഗാൾ ജനതയുടെ ആവശ്യവും അംഗീകരിക്കപ്പെട്ടു. പാകിസ്ഥാൻ വിഭജിക്കപ്പെട്ടു. കിഴക്കൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്ന ബംഗാളി സംസാരിക്കുന്ന ജനതയുടെ ലോകരാജ്യങ്ങൾക്കിടയിൽ ബംഗ്ലാദേശ് ഉദയം കൊണ്ടപ്പോൾ ഇന്ത്യയുടെ ശക്തിയും സാമർഥ്യവും കൂടി ആഗോളതലത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു. എന്നാൽ ബംഗ്ലാദേശ് പൂർണ്ണമായും രക്ഷപ്പെട്ടിട്ടില്ല എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ നമ്മളോട് പറയുന്നത്. പ്രധാനമന്ത്രി പലായനം ചെയ്തു. സൈനിക അട്ടിമറി നടക്കുന്നു. വർഗീയ പ്രക്ഷോഭങ്ങൾ നടക്കുന്നു. വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങുന്നു. അങ്ങനെ എത്രയോ സംഭവങ്ങൾ. ഈ അവസരത്തിലാണ് മുറിച്ചു കൊണ്ടുപോയ ബംഗ്ലാദേശിനെ ഇന്ത്യയുമായി തുന്നിച്ചേർക്കണമെന്ന ആവശ്യവും ഉയരുന്നത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും കമന്റ് ചെയ്യണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്താൻ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.